ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഇതിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ആദിമ ക്രൈസ്തവ സഭയുടെ ചരിത്രമാണ് കണ്ടത്. അപ്പോസ്തോല കാലഘട്ടത്തെക്കുറിച്ചും അപ്പോസ്തോല ശിഷ്യ കാലഘട്ടത്തെക്കുറിച്ചും റോമൻ ചക്രവർത്തിമാരിൽ നിന്നുണ്ടായ പീഡയെക്കുറിച്ചും കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ മാനസാന്തരത്തെക്കുറിച്ചും, തുടർന്ന് കുസ്തന്തീനോസ് ആ ചക്രവർത്തി ഈ സഭയ്ക്ക് ചെയ്ത ഏറ്റവും ശ്രേഷ്ഠമേറിയതും ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു കാര്യം, ഒന്നാമത്തെ പൊതു സുനോദോസ് മിക്ക സുനോദോസ് വിളിച്ച ചേർത്തതിനെ സംബന്ധിച്ചുമാണ് നമ്മൾ കണ്ടുകഴിഞ്ഞത്. മിക്ക സുനോദോസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞു. തുടർന്ന് ആയതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് ഇന്ന് പ്രവേശിക്കാമെന്ന് ദൈവത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. നിങ്ങളുടെ കൈകളിൽ പുസ്തകമുണ്ടായിരിക്കുന്നത് ഒത്തിരി നല്ലതാണ് എന്നുകൂടെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പുസ്തക നിക്യാസുനോദോസിൻ്റെ പ്രാധാന്യവും നിക്യാസുനോദോസ് എടുത്ത തീരുമാനങ്ങളുമാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ട് കഴിഞ്ഞത്. തുടർന്ന് നടക്കുന്ന ഏറ്റവും പ്രാധാന്യമേറിയ സംഗതി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച കുരിശ് കണ്ടെടുക്കുന്നു എന്നുള്ളതാണ്. ആ കുരിശ് കണ്ടെടുത്തത് കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ മാതാവായ ഭാഗ്യവതിയായ വിശുദ്ധ ഹെലനെ രാജ്ഞിയാണ്. ഹെലനെ രാജ്ഞി ആ കുരിശ് കണ്ടെടുക്കുവാൻ വേണ്ടി യെരുശലേമിലേക്ക് പോവുകയും യെരുശലേമിൽ ചെന്ന് അവിടെ യഹൂദന്മാരുടെ പ്രമുഖ യഹൂദന്മാരായ ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ ഒരു അവരുടെ പ്രമുഖനായ ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹം ആ കുരിശ് കിടക്കുന്ന സ്ഥലം കാണിച്ച് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് സ്ലീബ പെരുന്നാളിൻ്റെ സ്ലീബായുടെ കുക്കിലിയോനിൽ പരിശുദ്ധ സഭ ഇപ്രകാരം പാടുന്നത്. ആ ഗീതം ഇപ്രകാരമാണ്: സ്ലീബായെ വന്നിപ്പതിനായ് ഹേലനെ രാജ്ഞി നൃപഭട്ടണമാം റോമയിൽ നീ നേർച്ചലേമാർന്നു യൂതന്മാരെ കൂട്ടിച്ചൊന്നേവും കാണിച്ചിടുവിൻ സ്ലീബവച്ചോരിടം ഞങ്ങൾക്കുണ്ടൊരു പ്രമുഖൻ നീ അവനോടാരാഞ്ഞാൽ മശിഹാതൻ സ്ലീബായമരും സ്ഥാനം കാണിക്കും ഹാലേലുയ്യ എന്നവരുര ചെയ്തു. ഹെലനെ രാജ്ഞി യെരുശലേമിൽ ചെന്നു യഹൂദന്മാരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്കുണ്ടൊരു പ്രമുഖൻ, അവനോട് ചോദിച്ചാൽ ഈ സ്ലീബ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അവൻ കാണിച്ചു തരുമെന്ന് ആത്മാവിൽ നിറഞ്ഞ് പിതാക്കന്മാർ ആ ഭാഗം അങ്ങനെ ഗീതരൂപത്തിൽ എഴുതിയിരിക്കുകയാണ്. തുടർന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല, ഗീതമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്നാൽ പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ പറയുന്നത് ഈ പ്രമുഖൻ ഇവരെ കൂട്ടിക്കൊണ്ടുപോയത് യെരുശലേം പട്ടണത്തിലെ സകലവിധ മാലിന്യങ്ങളും വന്ന് കൂടുന്ന ഒരു വലിയ ആ ജലാശയം പോലെ കിടക്കുന്ന ആ മാലിന്യം വന്ന് കൂടിക്കിടക്കുന്ന ആ സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സ്ലീബ ഇതിനകത്താണ് ഉള്ളത്. നിൽക്കുമ്പോൾ തൻ്റെ മൂക്കുപൊക്കുന്ന രീതിയിൽ അത്രമാത്രം ദുർഗന്ധം വമിക്കുന്ന ആ മലിന ജലാശയത്തിലേക്ക് ഇറങ്ങി തപ്പാൻ പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ പോലും അതിന് കൂട്ടാക്കാതിരുന്നപ്പോൾ ഹെലനെ രാജ്ഞി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേയധികം സ്വർണ നാണയങ്ങൾ ആ ജലാശയത്തിലേക്ക് വലിച്ചെറിയുവാനിടയായിട്ട് തീർന്നു. ഇത് കണ്ട് ആളുകൾ ഇറങ്ങി തപ്പുകയും അങ്ങനെ അതിൽ നിന്ന് മൂന്ന് കുരിശുകൾ കണ്ടെടുക്കുകയും ചെയ്തു. കഴുകി വൃത്തിയാക്കി മുകളിൽ കൊണ്ടുവന്ന് ഇതിൽ കർത്താവിൻ്റെ ക്രൂശ് ഏതാണ് എന്ന് തിരിച്ചറിയുവാൻ പാടില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ അതുവഴി ഒരു മൃതശരീരം കൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരികയും ആ മരിച്ചുപോയവൻ്റെ ഡെഡ് ബോഡി ഈ മൂന്ന് കുരിശിലും സ്പർശിച്ചപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റു എന്നും അങ്ങനെ അതാണ് കർത്താവിൻ്റെ കുരിശ് എന്ന് വ്യക്തമാക്കി ആ കുരിശിനെ ആഘോഷപൂർവം ഹെലനെ രാജ്ഞി റോമയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഏതായാലും കർത്താവിൻ്റെ കുരിശ് കണ്ടെടുത്ത ഈ ദിവസം സെപ്റ്റംബർ മാസം 14 നമ്മൾ
വിശുദ്ധ സ്ലീബ പെരുന്നാളായിട്ട് ആഘോഷിക്കുകയാണ്. ഒത്തിരി പെരുന്നാളെന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയും. നമ്മുടെ നാടുകളിൽ നെൽകൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുത്ത് അതിൻ്റെ ആദ്യത്തെ നെൽഫലം അവലൊക്കെ ഇടിച്ച് അന്ന് പുത്തിരി പെരുന്നാളിൻ്റെ അവലും ശർക്കരയും ഒക്കെ കൂട്ടി പള്ളിയിൽ നമ്മൾ അന്നേ ദിവസം നേർച്ച വിളമ്പുന്നതും നമ്മുടെ ആ പെരുന്നാളിൻ്റെ ഒരാഘോഷമാണ്. ആദ്യ വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവം കൂടിയായിട്ടാണ് ഈ ശ്രീബ പെരുന്നാളിനെ നമ്മൾ കാണുന്നത്. അങ്ങനെ കർത്താവ് രാജാവിൻ്റെ അമ്മയായ ഹെലനെ രാജ്ഞിയാണ് കർത്താവിൻ്റെ കുരിശ് കണ്ടെടുക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. തുടർന്ന് കുസ്തന്തിനോസ് രാജാവ് തെക്കു കിഴ യൂറോപ്പിൻ്റെ തെക്ക് കിഴക്കേ ഭാഗത്ത് ബോസ്ഫറസ് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറേക്കരയിലുള്ള ബൂസന്തിയ എന്ന പുരാതന നഗരം പരിഷ്കരിച്ച് തൻ്റെ പേര് ചരിത്രത്തിൽ നിലനിർത്തുവാനായിട്ട് അതിനെ കോൺസ്റ്റാന്റിനോപ്പിൾ കുസ്തന്തിനോപ്പോലീസ് എന്ന് നാമകരണം ചെയ്തു. അതിനെ റോമായുടെ കിഴക്കിൻ്റെ തലസ്ഥാനവുമാക്കി മാറ്റുവാനായിട്ട് ഇടയായിട്ട് തീരുകയാണ്. ബോസ്ഫറസ് കടലിടുക്കിൻ്റെ പടിഞ്ഞാറേക്കരയും കിഴക്കേക്കരയിലുമായി ആ പട്ടണം വളർന്ന് പന്തലിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇന്ന് ആ പട്ടണം അറിയപ്പെടുന്നത് ഈസ്റ്റാംബൂൾ എന്ന പേരിലാണ്. ഈ പട്ടണം നിക്കാസിനോദോസിൻ്റെ കാലഘട്ടത്തിൽ ഈ പട്ടണം രൂപം കൊണ്ടിട്ടില്ല. അതിനുശേഷമാണ് ഈ പട്ടണം ആയിട്ട് അതിനെ പണിയുന്നതും അത് രൂപം കൊള്ളുന്നതും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏഷ്യയിലും യൂറോപ്പിലുമായി സ്ഥിതി ചെയ്യുന്ന ലോകത്തെ ഒരേ ഒരു മെട്രോപൊളിറ്റൻ നഗരമാണ് ഈ ഇസ്താംബൂൾ. മൂന്ന് സാമ്രാജ്യങ്ങളുടെ തലസ്ഥാനമാകുവാൻ ഭാഗ്യം കിട്ടിയ ഒരു പട്ടണം. യൂറോപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവുമാണ് ഈ ഇസ്താംബൂൾ. മൂന്ന് സാമ്രാജ്യങ്ങൾ, മൂന്ന് മഹാസാമ്രാജ്യങ്ങളുടെ തലസ്ഥാനമാകുവാൻ ഭാഗ്യം കിട്ടി. റോമൻ സാമ്രാജ്യം ഏടി 330 മുതൽ 395 വരെയുള്ള കാലഘട്ടത്തിൽ രൂപം കൊണ്ട റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. തുടർന്ന് ബൈസന്റൈൻ സാമ്രാജ്യം 395 മുതൽ 1453 വരെ നിലനിന്ന ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. തുടർന്ന് ഓട്ടോമൻ തുർക്കികളുടെ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ട് എടി 1462 മുതൽ 1923 വരെ വിരാജിച്ച പട്ടണവും കൂടെയാണ് ഈ കുസ്തന്തിനോപ്പോലീസ് എന്ന് പറയുന്ന പട്ടണം. 1923 ഇസ്താംബൂളിൽ നിന്ന് ടർക്കി അതിൻ്റെ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം, തുർക്കിയുടെ തലസ്ഥാനം അങ്കാറയിലേക്ക് മാറ്റുവാൻ ഇടയായിട്ട് തീർന്നു. അങ്ങനെ കുസ്തന്തിനോസ് രാജാവിൻ്റെ നാമത്തിൽ പണി കഴിപ്പിച്ച ആ പട്ടണത്തിലാണ് രണ്ടാമത്തെ പൊതു സുന്നോദോസ് ചേരുവാൻ ഇടയായിട്ട് തീർന്നത്. രണ്ടാമത്തെ പൊതു സുന്നോദോസ് ചേരുവാൻ ഇടയായ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, കുസ്തന്തിനോപോലീസിലെ ഒരു മെത്രാപ്പോലീത്തയായിരുന്ന മക്കദോനിയോസ് പുത്രൻ പിതാവാൻ ദൈവത്തോട് സമനാണ് എങ്കിലും പരിശുദ്ധ റൂഹ പിതാവിനോടും പുത്രനോടും സമനല്ല എന്ന രീതിയിൽ ഒരു പുതിയ വേദവിപരീതം പ്രചരിപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അദ്ദേഹം ഇത് തൻ്റെ പള്ളികളിലെല്ലാം പഠിപ്പിക്കുവാനിടയായിട്ട് തീർന്നു. വളരെ വലിയ കലഹത്തിലേക്ക് കടന്നു പോകുവാനിടയായിട്ട് തീർന്നു. അദ്ദേഹത്തോട് പേഴ്സണലായും അല്ലാതെ ഇതേക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടും അതിൽ നിന്ന് പിന്മാറുവാനായിട്ട് ഇടയാകാതെ വന്നപ്പോൾ അന്നത്തെ ചക്രവർത്തിയായിരുന്ന തെവോദോസിയോസ് ചക്രവർത്തി കുസ്തന്തിനോപോലീസിൽ എ.ഡി. 381 രണ്ടാമത്തെ പൊതു സുന്നോദോസ് വിളിച്ചു ചേർക്കുവാൻ ഇടയായിട്ട് തീർന്നു. ആ സുന്നോദോസിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ചത് അന്ത്യോക്യയുടെ മോർ മെലിത്തിയോസ് ആയിരുന്നു. എന്നാൽ സുന്നോദോസ് കുറേ മുന്നോട്ട് കടന്നുപോയപ്പോൾ അദ്ദേഹം കാലം ചെയ്യുവാനിടയായിട്ട് തീരുകയും തുടർന്ന് വിശുദ്ധനായ മോർ നക്ടാറിയോസിനെ അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ആകെ 150 പിതാക്കന്മാർ ഈ കുസ്തന്തിനോപോലീസിലെ സുന്നോദോസിൽ സംബന്ധിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അവരെല്ലാവരും പരിശുദ്ധ റൂഹായെ സംബന്ധിച്ച് വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ആഴത്തത്തെക്കുറിച്ച് വ്യക്തമായും ആഴത്തിലും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിക്കാവിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധ റൂഹായെക്കുറിച്ചുള്ള ഭാഗം ഇപ്രകാരം ചേർത്ത് വെക്കുവാനിടയായിട്ട് തീർന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീഹന്മാരും മാത്രം സംസാരിച്ചവനും ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹ എന്ന ഭാഗം പരിശുദ്ധ നിക്യാവിശ്വാസ പ്രമാണത്തിൽ ചേർത്ത് പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനം വ്യക്തമായിട്ടും അവർ രേഖപ്പെടുത്തി വെക്കുവാൻ ഇടയായിട്ട് തുടർന്നു. 3 കാനോനുകളാണ് കുസ്തന്തിനോപോലീസിലെ ആ സുന്നോദോസിൽ തീരുമാനമാക്കി ഉറപ്പിച്ചു വെച്ചത്.
ഒന്നാമത്തെ കാനോനിൽ നിക്കാ നിയമങ്ങളെ ഒരിക്കൽ കൂടെ കുസ്തന്തിനോപോലീസിലെ ആ സുന്നഗദോസ് ഉറപ്പിക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. രണ്ടാമത്തെ കാനോനാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. ആ രണ്ടാമത്തെ കാനോൻ പ്രകാരം അന്ത്യോക്യ പാത്രിയർക്കീസിന് കിഴക്ക് ഒക്കെയുടെയുമുള്ള അധികാരം വ്യക്തമായിട്ടും ഒരിക്കൽ കൂടെ അടിയിട്ട് ഉറപ്പിക്കുവാൻ ഇതിലെ രണ്ടാമത്തെ കാനോനിലൂടെ സാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം അത് ഏറ്റവും അധികമായിട്ട് മനസ്സിലാക്കി തീരണം. കിഴക്കുള്ള സകല എപ്പിസ്കോപ്പന്മാരും അന്ത്യോക്യ പാത്രിയർക്കീസിന് കീഴടങ്ങിയിരിക്കണമെന്നുള്ള കുസ്തന്തിനോപോലീസിലെ രണ്ടാം കാനോൻ വ്യക്തമായിട്ടും ഒരിക്കൽ കൂടെ പരിശുദ്ധ റൂഹയാൽ നടത്തപ്പെട്ട ആ പരിശുദ്ധ സുനോദോസിൽ വീണ്ടും ഉറപ്പിക്കുകയാണ്. അങ്ങനെയാണ് തുർക്കിക്ക് കിഴക്ക് കടന്നു വരുന്ന ഇന്ത്യ, ചൈന, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബർമ തുടങ്ങിയ പ്രദേശങ്ങളിൽ കടന്നു വരുന്നതെല്ലാം ഈ മലങ്കരയിലെ സഭ എപ്രകാരമാണ് അന്ത്യോക്യ പാത്രിയർക്കീസിന് കീഴടങ്ങേണ്ടതായിട്ട് ഇരിക്കേണ്ടത് എന്നുള്ളത് അത് നിശ്ചയിച്ചത് ഞാനും നിങ്ങളുമല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിശ്ചയിക്കപ്പെട്ടതാണത്. ഇന്നത് ചോദ്യം ചെയ്യുന്നവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, ദൈവം അവരെ വിധിക്കട്ടെ. രണ്ടാമത്തെ കാനോൻ, മൂന്നാമത്തെ കാനോൻ പ്രകാരം കുസ്തന്തിനോസ് പട്ടണത്തെ കുസ്തന്തിനോസ് പോലീസിലെ പാത്രിയർക്ക് സിംഹാസനമായിട്ട് ഉയർത്തുവാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായതുകൊണ്ട് റോം കഴിഞ്ഞാൽ അതിനൊരു പ്രാധാന്യം ഉണ്ടായിരിക്കണമെന്നുകൂടെ ആ സുന്നഗദോസ് തീരുമാനിക്കുകയാണ്. റോമാപാപ്പ ഈ സുന്നഗദോസിൽ പങ്കെടുത്തിരുന്നില്ല എന്നിൽ കൂടെയും പിന്നീട് ഈ സുന്നഗദോസിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുവാനിടയായിട്ട് തീർന്നു. അങ്ങനെ പരിശുദ്ധ റൂഹായെ സംബന്ധിച്ച് വളരെ വ്യക്തമായും ശക്തമായും നിക്കാവിശ്വാസ പ്രമാണത്തിലൂടെ ഉറപ്പിക്കുവാൻ ഇടയായിട്ട് തീരുകയാണ് ഈ സുന്നഗദോസ് മുഖാന്തിരമായി. ഒന്നാമത്തെ സുന്നഗദോസിൽ നമ്മൾ കണ്ടു, നിക്കാ സുന്നഗദോസിൽ ഏറ്റവും കൂടുതൽ അത് സംബന്ധിച്ച് പുത്രൻ തമ്പുരാൻ പിതാവിനോട് സമനാണ് ഏക സാരാംശമുള്ളവനാണെന്ന് തെളിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. പിന്നീട് അലക്സാന്ദ്രിയ പത്രിക്കായി തീർന്ന വിശുദ്ധനായ മോറ അത്താനാസിയോസ് ആയിരുന്നു എങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് സംബന്ധിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ആ സുന്നഗദോസിൽ ചെയ്തത് കപ്പദോക്യൻ പിതാക്കന്മാരാണ്. ആരാണ് കപ്പദോക്യൻ പിതാക്കന്മാർ? നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ രണ്ട് സഹോദരങ്ങളായ പിതാക്കന്മാർ കൈസറിയയിലെ ബസേലിയോസും നൈസായിലെ ഗ്രിഗോറിയോസും ഒപ്പം നസിയാൻസിലെ വിശുദ്ധനായ മോർ ഗ്രിഗോറിയോസും കൂടെ ചേരുമ്പോൾ ഈ മൂന്ന് പിതാക്കന്മാരെ ചേർത്ത് സഭ വിളിക്കുന്ന പേരാണ് കപ്പദോക്യൻ പിതാക്കന്മാർ എന്നുള്ളത്. ഇന്ന് സഭ ഉപയോഗിക്കുന്ന വിശുദ്ധ മാമോദീസ അക്രമമൊക്കെ ഇവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് രചിച്ചതാണ്. മഹാപാണ്ഡിത്യമുണ്ടായിരുന്നവർ, ദൈവാത്മാവിനാൽ നിറഞ്ഞവർ, ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുള്ളവർ. ഞാൻ അവരെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല, ക്ലാസ് വിസ്താരഭയമായി തീരും എന്നുള്ളത് കൊണ്ട് തന്നെ. പ്രിയപ്പെട്ടവരെ, ഈ കപ്പദോക്യൻ പിതാക്കന്മാരാണ് കുസ്തന്തിനോ പോലീസിലെ ആ സുന്നഗദോസിൽ ഏറ്റവും അധികം എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ വിളിച്ചു ചേർത്ത ചക്രവർത്തി തെവദോസിയോസ് ചക്രവർത്തി, വിളിച്ചു ചേർത്ത പട്ടണം കുസ്തന്തിനോ പോലീസ്, വിളിച്ചു ചേർത്ത തീയതി AD 381, അധ്യക്ഷൻ അന്ത്യോക്യയുടെമാർ മിലിത്തിയോസ്, അദ്ദേഹം കാലം ചെയ്തപ്പോൾ വിശുദ്ധനായ മോർ നെക്താറിയോസ്, ആകെ സംബന്ധിച്ച പിതാക്കന്മാർ 150 പിതാക്കന്മാർ. പരിശുദ്ധ റൂഹായെ സംബന്ധിച്ച് നിക്കാ വിശ്വാസ പ്രമാണത്തിൽ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് ആ ഭാഗം എഴുതി ചേർക്കുവാനിടയായിട്ട് തീർന്നു. അത് ഈ രീതിയിൽ നിങ്ങൾ ഓർത്തിരിക്കുവാനായിട്ടിടയായിട്ട് തീരണം. ഓരോ സുനുഭദോസും വളരെ പ്രാധാന്യമുള്ളതാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. കടന്നു പോകട്ടെ. തുടർന്ന് സഭ സമാധാനമായി കുറച്ചു കാലം കൂടെ മുന്നോട്ട് പോയി. എന്നാൽ വീണ്ടും ഈ അറിയോസിൻ്റെ വേദവിപരീതത്തെയും മക്കദോനിയോസിൻ്റെ വേദവിപരീതത്തെയും അതിശക്തമായി തള്ളിപ്പറയുകയും അങ്ങനെ അത് സ്വീകരിച്ചവരോട് നിർദാക്ഷിണ്യം പെരുമാറുകയും ചെയ്ത മഹാപണ്ഡിതനായിരുന്ന കുസ്തന്തിനോസ് പാത്രിക്കീസിലെ കുസ്തന്തിനോപോലീസിലെ പാത്രിക്കീസായിരുന്ന നെസ്തോർ ഒരു പുതിയ വേദവിപരീതം സഭയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിട്ട്. അദ്ദേഹം വളരെ പണ്ഡിതനായിരുന്നു. അറിയോന്യ പക്ഷക്കാരോടും അതുപോലെ തന്നെ മക്കദോന്യ പക്ഷക്കാരോടുമൊക്കെ നിർദാക്ഷിണ്യം പെരുമാറിയിരുന്നവനായിരുന്നു. എന്നാൽ ഒരു കുഴപ്പം പറ്റി. തനിക്ക് പ്രിയപ്പെട്ട അനാസ്തിയോസ് എന്ന് പറയുന്ന ഒരു വൈദികൻ
ഇപ്രകാരം ഒരു വേദ വിപരീതം പ്രസംഗിച്ചപ്പോൾ അതിനെ തടുക്കുവാനോ തടയുവാനോ ശ്രമിക്കുന്നതിന് പകരമായി ആ വൈദികനെ സപ്പോർട്ട് ചെയ്യുവാനാണ് മഹാപണ്ഡിതനായ ഈ നെസ്തോർ ശ്രമിച്ചത്. പലപ്പോഴും ചിലരെല്ലാമെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വേണ്ട എന്ന് പറയേണ്ടതിനോട് വേണ്ട എന്ന് പറയുവാനുള്ള ഒരാർജവം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കുള്ള കൂട്ടുകാരൻ അവൻ തെറ്റായ വഴിയിൽ പോകുന്നുവെങ്കിൽ അവൻ വേണ്ട, അവനെ മാറ്റി നിർത്തേണ്ടവനെങ്കിൽ മാറ്റി നിൽക്ക മാറി നിൽക്കണമെന്ന് പറയാനുള്ളൊരാർജവത്വം നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ ഇതുപോലെ നഷ്ടപ്പെട്ടു പോകുവാനിടയായിട്ട് തീരും. ആ വേദവിപരീതത്തെ തള്ളിപ്പറയുന്നതിന് പകരം, തനിക്ക് എത്ര പ്രിയപ്പെട്ടവനുമായിക്കൊള്ളട്ടെ, അകറ്റി നിർത്തേണ്ടവനെ അകറ്റി നിർത്തേണ്ടതിന് പകരമായി ആ വേദവിപരീതം പ്രസംഗിച്ച വൈദികനെ സപ്പോർട്ട് ചെയ്യുവാനാണ് നെസ്തോർ ശ്രമിച്ചത്. എന്താണ് അദ്ദേഹം പ്രസംഗിച്ച വേദവിപരീതം എന്ന് ചോദിച്ചാൽ, യേശുവിൽ ദൈവസ്വഭാവം മനുഷ്യ സ്വഭാവം എന്നിങ്ങനെ രണ്ട് സ്വഭാവങ്ങളും ദൈവം മനുഷ്യൻ എന്നിങ്ങനെ രണ്ട് ആളത്വങ്ങളും ഉണ്ടായിരുന്നു. കന്യക മറിയാം അമ്മ പ്രസവിച്ചത് ദൈവത്തെയല്ല, ദൈവത്തെ ഒരു സാധാരണ മനുഷ്യ സ്ത്രീക്ക് പ്രസവിപ്പാൻ സാധ്യമല്ല. കന്യക മറിയാം പ്രസവിച്ചത് ഒരു സാധാരണ മനുഷ്യനെയാണ്. അദ്ദേഹത്തിൽ ഒരാലയത്തിൽ ദൈവത്വം വന്ന് നിറയുന്നത് പോലെ പിന്നീട് യേശുവിൽ ദൈവത്വം വന്ന് നിറയുകയത്രേ ചെയ്തത്. ദൈവത്തിന് കഷ്ടമനുഭവിപ്പാൻ സാധ്യമല്ല. ആയതുകൊണ്ട് ക്രൂശിൽ മരിച്ചതോ കഷ്ടമനുഭവിച്ചതോ മനുഷ്യനായ യേശു മാത്രമാണ്, ദൈവമായ യേശു അല്ല. ആയതുകൊണ്ട് മറിയാം പ്രസവിച്ചത് ഒരു സാധാരണ മനുഷ്യനെയായതുകൊണ്ട് അവളെ ദൈവമാതാവെന്ന് വിളിക്കുന്നത് തെറ്റാണ്. ആയതുകൊണ്ട് അവളെ തിയോട്ടോക്കസ് ദൈവത്തിൻ്റെ മാതാവ് എന്ന് വിളിക്കുന്നതിന് പകരമായി ക്രിസ്റ്റോട്ടോക്കസ് ക്രിസ്തുവിൻ്റെ മാത്രം മാതാവ് എന്ന് വിളിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അതുപോലെ തന്നെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന ത്രിത്വസ്തുതിയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ എന്ന ഭാഗം അദ്ദേഹം എടുത്തു മാറ്റിക്കളയുവാനും ഇടയായിട്ട് തീർന്നു. എത്ര മാരകമായ ഒരു വേദവിപരീതമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. രണ്ടോ മൂന്നോ മാസം പ്രായമുള്ള ഒരു ശിശുവിനെ, കാലിത്തൊഴുത്തിൽ കൈകാലിട്ടടിക്കുന്ന ഒരു ശിശുവിനെ എങ്ങനെ ദൈവമെന്ന് ഞാൻ വിളിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് അത്രേ അദ്ദേഹം തൻ്റെ വേദവിപരീതം അരക്കെട്ടുറപ്പിച്ചത്. വളരെ മാരകമായ ഒരു വേദവിപരീതം. ഇതിനെ അന്നത്തെ പ്രാദേശിക സുനോദോസുടെ അലക്സാന്ദ്രിയൻ പത്രികയിലായിരുന്ന വിശുദ്ധനായ മോർക്കുറിയിലോസ് വ്യക്തിപരമായ നെസ്തോറിന് കത്തെഴുതി പ്രാദേശിക സുനോദോസ് കൂടി അതിൻ്റെ തീരുമാനങ്ങൾ എടുത്ത് അദ്ദേഹത്തെ അറിയിച്ചു. കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുവാനായിട്ട് കൂട്ടാക്കാതെ ഇരുന്നപ്പോൾ ഈ മാരകമായ ഈ വലിയ വേദവിരുദ്ധത്തെ ശപിച്ചു തള്ളുവാൻ വേണ്ടി മൂന്നാമത്തെ പൊതു സുനോദോസ് എഫേസോസിൽ വെച്ച് കൂടുവാൻ ഇടയായിട്ട് തീരുകയാണ്. ആ സുനോദോസിൻ്റെ അധ്യക്ഷനായിരുന്നത് അലക്സാന്ദ്രിയൻ പത്രികയിലായിരുന്ന പരിശുദ്ധനായ മോർക്കുറിലോസാണ്. ആകെ 200 പിതാക്കന്മാരാണ് അതിന്മേൽ സംബന്ധിച്ചത്. അധ്യക്ഷപദം അലങ്കരിച്ചത് അലക്സാന്ദ്രിയൻ പത്രികയിലായിരുന്ന വിശുദ്ധനായ മോർക്കുറിലോസ്. ഇദ്ദേഹത്തെയാണ് അഞ്ചാം ദൂപത്തിൽ നമ്മൾ സ്മരിക്കുന്നത്. വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്നും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർക്കുറിലോസ് എന്ന് അഞ്ചാം ദുപ്തേനിൽ പരിശുദ്ധ പിതാക്കന്മാർ വാഴ്ത്തുന്ന പ്രശംസിക്കുന്ന ആ പരിശുദ്ധനായ പിതാവ്. പ്രിയപ്പെട്ടവരെ, ജഡധാരണത്തിൻ്റെ അപ്പോസ്തോലൻ എന്നാണ് പരിശുദ്ധനായ മോർക്കുറിലോസ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഇതിനെതിരെ സംസാരിച്ചപ്പോൾ ആ നാട്ടിൽ നെസ്തോറിന് അനുകൂലമായിട്ട് നിൽക്കുന്നവരും ഇവരും തമ്മിൽ ഒത്തിരി സംഘർഷങ്ങൾ ഉണ്ടാകുവാനിടയായിട്ട് തീർന്നു. അപ്പോൾ പലരും അദ്ദേഹത്തോട് പറഞ്ഞു, എന്തിനാണ് സംഘർഷങ്ങൾ, അത് ഒഴിവാക്കിക്കൂടെ, ഇതിൽ നിന്ന് പിന്മാറിക്കൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് പറഞ്ഞ വളരെ വലിയൊരു സത്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അത് തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു സത്യം അദ്ദേഹം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതിപ്രകാരമാണ്, സമാധാനം അഭികാമ്യമാണ്.
എന്നാൽ അതിന് വിശ്വാസത്തെ വിലയായി കൊടുത്തുകൂടാ. തിരിച്ചറിയണം കുഞ്ഞുങ്ങളെ, ഇന്നാളുകളിൽ പരിശുദ്ധ സഭ നേരിടുന്ന കഷ്ടതകളും യാതനകളും ഏറെയേറെയെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുമ്പോൾ ആ കാലഘട്ടങ്ങളിലും ഇതേറ്റിരുന്ന പരിശുദ്ധ പിതാക്കന്മാർ അങ്ങനെ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്, സമാധാനം അഭികാമ്യമാണ്, പക്ഷേ വിശ്വാസത്തെ വിലയായി കൊടുക്കാൻ പാടില്ല, പാടില്ല. എന്തെന്നാൽ ഈ വിശ്വാസം എന്നെയും നിന്നെയും ഏൽപ്പിച്ചു തന്നിരിക്കുന്നവൻ വിശ്വസ്തനാണ്, അത് തിരിച്ചറിയണം. അത് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, ആ വിശ്വാസത്തിൽ ഞാനും നിങ്ങളും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധ പിതാക്കന്മാർ അവരുടെ ജീവൻ വച്ചു തന്നത്. അല്ലാതെ സമാധാനത്തെക്കുറിച്ച് അവർക്കറിവില്ലാത്തത് കൊണ്ടല്ല. എന്നാൽ ആ സമാധാനത്തിലേക്ക് കടന്നുപോയാൽ വിശ്വാസം എന്നത് നഷ്ടപ്പെട്ടു പോകുമെന്ന് വ്യക്തമായിട്ടും ആത്മാവിൽ തിരിച്ചറിഞ്ഞ പിതാക്കന്മാരാ ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഇത് നിന്നെ ഏൽപ്പിച്ചു തന്നിരിക്കുന്നത് മൺകുടത്തിലാ, ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഉപനിധി മൺകുടത്തിലാ, തകർക്കപ്പെട്ടു പോയാൽ എന്നേക്കുമായി തകർന്നു പോകും. മകനേ, മഹാജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് പോലെ വിശ്വാസം അത് ഉപേക്ഷിച്ചിട്ട് അതിനോട് തത്തുല്യമായി മറ്റു യാതൊന്നുമില്ല എന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഞാനും നിങ്ങളും ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ സുനോദോസുകൾ എന്നെയും നിന്നെയും പഠിപ്പിക്കുന്ന സത്യവും അത് തന്നെയാണ് എന്നുള്ളത് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തി എന്നുള്ളത് മാത്രമേയുള്ളൂ. സുനോദോസ് നെസ്തോറിന്റെ വേദവിരുദ്ധത്തെ ശപിച്ച് തള്ളുവാൻ ഇടയായിട്ട് തീർന്നു. പുത്രൻ തമ്പുരാനിൽ ഒരു ആളത്വവും പൂർണ്ണ ദൈവവും മനുഷ്യത്വവും യോജിച്ചുള്ള ഒരേ ഒരു സ്വഭാവവും മാത്രമാണ് ഉള്ളത് എന്നുള്ളത് എഫേസോസ് സുനോദോസ് പ്രഖ്യാപിക്കുവാനിടയായിട്ട് തീർന്നു. കൂടാതെ പരിശുദ്ധ കന്യക മറിയാമമ്മ ദൈവമാതാവാണ് എന്നുള്ള സത്യം ഈ ലോകത്തിന്റെ മുമ്പാകെ ആവർത്തിച്ച് ഉറപ്പിക്കുവാനും ആ സുനോദോസ് മുഖാന്തിരമായിട്ട് ഇടയായിട്ട് തീർന്നു. ദൈവ സ്വഭാവം ഭേദപ്പെട്ട് മനുഷ്യ സ്വഭാവമായി തീരുകയോ, മനുഷ്യ സ്വഭാവം ഭേദപ്പെട്ട് ദൈവ സ്വഭാവമായി തീരുകയോ, കണ്ടും കൂടിച്ചേരുകയോ, ഒന്നിനാലൊന്ന് നശിച്ചു പോവുകയോ, തമ്മിൽ സമ്മിശ്രപ്പെടുകയോ ചെയ്യാതെ വണ്ണം ദൈവത്വത്തിൻ്റെയും പാപമൊഴിക മനുഷ്യത്വത്തിൻ്റെയും സ്വഭാവങ്ങൾ അത്ഭുതകരമാം വിധം കർത്താവായ യേശു ക്രിസ്തുവിൽ സംയോജിച്ചിരിക്കുന്നു. അതാണ് എഫേസോസിനോദോസിന്റെ തീരുമാനം. ശഫ ആ വേദവിവിധത്തെ ശപിച്ചു തള്ളുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ടാണ് പിതാക്കന്മാർ തിങ്കളാഴ്ച ശീഹോ നമസ്കാരം, തിങ്കളാഴ്ച രാത്രി പ്രാർത്ഥനാതിൻ്റെ ഒന്നാം കൗമയിലൂടെ പരിശുദ്ധ പിതാക്കന്മാർ ഇങ്ങനെ എഴുതി വച്ചിരിക്കുക, കന്യക ദൈവത്തെയാണ് പ്രസവിച്ചതെന്ന് എൻ്റെ അസ്ഥികൾ പോലും ഖബറിൽ നിന്ന് വിളിച്ചു പറയും. എനിക്കതിൽ സന്ദേഹം തോന്നുന്നു എങ്കിൽ, എനിക്കതിൽ സംശയമുണ്ടാകുന്നു എങ്കിൽ, നെസ്തോറിനോടുകൂടെ ഞാൻ നരകത്തിൽ പോകട്ടെ എന്ന് പരിശുദ്ധ പിതാക്കന്മാർ ആത്മാവിൽ നിറഞ്ഞ് എഴുതി വെക്കാനുള്ള കാരണവും അതുതന്നെയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഇതിലധിഷ്ഠിതമായി ദൈവാശ്രയത്തോടെ പരിശുദ്ധ പിതാക്കന്മാർ ക്രമീകരിച്ചു തന്നിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല, അർത്ഥപൂർണമായിട്ട് ക്രമീകരിച്ചു തന്നിരിക്കുന്നതാണ്. അങ്ങനെ എഫേസോസ് സുന്നകദോസിൽ കർത്താവായ യേശു ക്രിസ്തുവിലെ സ്വഭാവങ്ങളുടെ യോജിപ്പിനെ സംബന്ധിച്ചും പരിശുദ്ധ കന്യക മറിയാഹ അമ്മ ദൈവമാതാകാവുന്നു എന്നുള്ള വലിയ സത്യവും ഒരിക്കൽ കൂടെ അരക്കിട്ട് ഉറപ്പിക്കുവാനും ഇടയായിട്ട് തീർന്നു. നെസ്തോറിനെയും കൂട്ടരെയും ശപിച്ച് തള്ളുവാനും ഇടയായിട്ട് തീർന്നു. അങ്ങനെ സഭ ഒരൽപ്പകാലം കൂടെ സമാധാനത്തോടെ പോയി. അവിടെ നെസ്തോറിനെയും അതുപോലെ തന്നെ എവത്തിക്കോസിനെയും ഒക്കെ തള്ളിപ്പറഞ്ഞ മറ്റൊരു മനുഷ്യൻ മക്കദോനിയോസ്, അദ്ദേഹം വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും യോജിച്ച് മറ്റൊരു സ്വഭാവമായി തീരുന്നു എന്ന പുതിയൊരു വ്യാഖ്യാനത്തിലേക്ക് ചെന്നു ചാടുവാനിടയായിട്ട് തീർന്നു. എവത്തിക്കോസിൻ്റെ വേദവിപരീതത്തെ തള്ളിപ്പറയുന്നതിന് വേണ്ടിയിട്ടാണ് AD 449 എഫേസോസിൽ വെച്ച് തന്നെ വീണ്ടും രണ്ടാമതൊരു സുനോദോസ് തെവദോസിയോസ് ചക്രവർത്തിയുടെ ആ പ്രേരണയാൽ കൂടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ആ സുനോദോസിന്റെ അധ്യക്ഷൻ വിശുദ്ധനായ മോർദിയോസ് കോറോസ് ആയിരുന്നു. ആകെ 130 പിതാക്കന്മാരാണ് ആ സുനോദോസിൽ സംബന്ധിച്ചത്. റോമിലെ പാപ്പ അതിൽ സംബന്ധിച്ചില്ല. റോമിലെ പാപ്പയായിരുന്ന ലയോൻ അതിന് പകരമായിട്ട് തൻ്റെ പാണ്ഡിത്യം ഒന്ന് വെളിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇരു സ്വഭാവ വാദത്തെ സംബന്ധിച്ച്
നെസ്തോറിൻ്റെ ആ വേദവിവരത്തെ അനുകൂലിക്കുന്ന രീതിയിൽ ഒരു തുംസ അത് തുന്നദോസിൽ വായിക്കുവാനായിട്ട് കൊടുത്തുവിട്ടു. എന്നാൽ അത് വായിച്ചു നോക്കിയ സമ്മേളനാധ്യക്ഷനായിരുന്ന വിശുദ്ധനായ ബോർദിയസ് കോറോസ് അത് ഇരുസ്വഭാവവാദത്തെ അംഗീകരിക്കുന്നതായതുകൊണ്ട് അത് ഈ സുന്നദോസിൽ വായിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുകയും അത് മുഖാന്തിരമായിട്ട് റോമിലെ പാപ്പയുടെ അതൃപ്തിക്ക് വിശുദ്ധനായ മോർദിയസ് കോറോസ് പാത്രീഭൂതനായി തീരുകയും ചെയ്യുകയാണ്. എഴുത്തിക്കോസിൻ്റെ വേദവിവേദത്തെ ശപിച്ച് തള്ളുവാൻ ഇടയായിട്ട് തീർന്നു. അതോടൊപ്പം തന്നെ ആ സുന്നദോസിൽ ആ ലേയോൻ്റെ തുംസ ടോമഫ് ലേയോ അത് വായിക്കുവാനായിട്ട് ഇടാകാതെ വന്നത് കൊണ്ട് റോമിലെ പാപ്പയുടെ അതൃപ്തിക്ക് ദിയസ് കോറോസ് സമ്മേളനാധ്യക്ഷനായിരുന്ന ദിയസ് കോറോസ് പാത്രീഭൂതനായിട്ട് തീർന്നു. എന്തുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നതെന്ന് ചോദിച്ചാൽ ലോകത്തിൽ ക്രൈസ്തവ സഭ ആദ്യമായിട്ട് വിഘടിക്കുവാൻ ഇടയായിട്ട് തീർന്നത് ഈ ഒരു കാരണം മുഖാന്തിരം ആയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു കാരണമാണ് തൊട്ടടുത്ത രണ്ട് കൊല്ലങ്ങൾക്കപ്പുറം AD 451 കൽക്കിദോനിൽ വെച്ച് വീണ്ടും ഒരു സുന്നദോസ് ചേരുവാൻ ഇടയായിട്ട് തീർന്നത്. റോമിലെ പാപ്പയ്ക്ക് താൻ അയച്ചു കൊടുത്ത തുംസ വായിച്ചില്ല എന്നറിഞ്ഞപ്പോൾ അത് വലിയ മാനക്കേടുണ്ടാക്കിയ ഒരു അനുഭവമായി. അപ്പോൾ തന്നെ ചക്രവർത്തിയോട് ഇത് ചർച്ച ചെയ്യുവാനായി വീണ്ടും ഒരു സുന്നദോസ് വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് കാരണമുണ്ട്. ചക്രവർത്തിയുടെ സഹോദരിയായിരുന്ന പുൽക്കേറിയ ചക്രവർത്തിയുടെ ഭാര്യയും കൂടെ റോമില് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ കബറിടം സന്ദർശിക്കാനായിട്ട് കടന്നു ചെന്നപ്പോൾ ഇവർ വരുന്നുണ്ടെന്നറിഞ്ഞ ലിയോൻ ആ കബറിടത്തിന് മുന്നിൽ കിടന്ന് പൊട്ടിക്കരയുകയാണ്. പാപ്പ കബറിടത്തിന് മുന്നിൽ പൊട്ടിക്കരയുന്നത് കണ്ട് അന്വേഷണം വെച്ച ചക്രവർത്തിയുടെ സഹോദരിയും ചക്രവർത്തിയുടെ ഭാര്യയും ഞാൻ ആ സുന്നദോസിൽ എഫേസോസിലെ രണ്ടാമത്തെ സുന്നദോസിൽ റോമിലെ പാപ്പ വളരെ അപമാനിതനായി തീർന്നു എന്ന് അവരോട് കരഞ്ഞു പറയുവാനിടയായിട്ട് തീരുകയാണ്. അവർ വന്നത് ചക്രവർത്തിയോട് പറഞ്ഞപ്പോൾ തവദോസോ ചക്രവർത്തി പറഞ്ഞു രണ്ടാമത്തെ എഫേസോസിലെ രണ്ടാമത്തെ പൊതുസുന്നദോസ് വളരെ വലിയ ദൈവാശ്രയത്തോടും കൂടിയാണ് നടത്തപ്പെട്ടതെന്ന് ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഒരു കാരണവശാലും വീണ്ടും ഒരു സുന്നദോസ് കൂടേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ ഏറെ താമസിയാതെ തെവദോസോസ് ചക്രവർത്തി കാലം ചെയ്തു പോയി. സന്യാസവ്രതം സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന പുൽക്കേറിയായെ ചിലരെല്ലാം കൂടെ ഈ ലയോൻ്റെ പാപ്പായുടെ അനുയായികളായ കുറേ ആളുകളൊക്കെ പ്രേരിപ്പിച്ച് മർക്കിയാൻ എന്ന പ്രഭുവിനെ കൊണ്ട് വിവാഹം ചെയ്യുകയും അദ്ദേഹത്തിന് ലയോൻ പാപ്പായോടുണ്ടായിരുന്ന ആഭിമുഖ്യത്താൽ വീണ്ടും ഒരു സുന്നദോസ് AD 451 കൽക്കിദോനിൽ വെച്ച് വിളിച്ച് ചേർക്കുകയും മശിഹായിൽ രണ്ട് സ്വഭാവമെന്ന ആ നെസ്തോറിൻ്റെ വാദത്തെ കൽക്കിദോൻ സുന്നദോസ് വീണ്ടും സ്വീകരിക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. റോമിലെ പരിശുദ്ധ പത്രിയർക്കീസും അലക്സാന്ദ്രിയൻ സിംഹാസനവും ഇത് തെറ്റാണ് എന്ന് കണ്ട് അതിൽ നിന്ന് പിന്മാറി നിൽക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. അങ്ങനെ അന്ത്യോക്യയും അലക്സാന്ദ്രിയയും ഈ വേദവിവരം സ്വീകരിക്കാതെ ഒരു വശത്തും റോമും കുസ്തന്തിനോപോലീസും ഈ നെസ്തോറിൻ്റെ വേദവിവരം സ്വീകരിച്ചുകൊണ്ട് മറുവശത്തുമായി ചരിത്രത്തിലാദ്യമായി ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ ഫിന്നിപ്പ് അത് അവിടെ കൽക്കിദോനിൽ ആരംഭിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, വേദ വിപരീതത്തെ അംഗീകരിക്കാതിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ പിളർത്തിയത് അന്ത്യോക്യയുടെ സുറിയാനി സഭയല്ല, അലക്സാന്ദ്രിയൻ സഭയുമല്ല. പിളർത്തിയത് തൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ വന്നപ്പോൾ റോമിലെ പാപ്പയും കൂട്ടരുമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ സുന്നദോസിൻ്റെ നടപടികളിൽ നിന്ന് പോലും. ഓർക്കണം, തുടർന്ന് എത്രയോ വലിയ പീഡകളാണ് ചക്രവർത്തിയുടെ സഹായത്തോടുകൂടി ഈ ഇരുസ്വഭാവവാദികൾ അന്ത്യോക്യയിലെ പിതാക്കന്മാർക്കൊക്കെ എതിരായിട്ട് അഴിച്ചുവിട്ടതെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ നാം ചൊല്ലുന്ന നിന്നെ പ്രസവിച്ച മാതാവും നിന്നെ മാമോദീസ മുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു എന്ന് ചൊല്ലി പരസ്യമായി വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ നിന്മാതാവ് വിശുദ്ധന്മാർ എന്നുള്ള ഗീതം ഞാനും നിങ്ങളും ചൊല്ലുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് രചിച്ച പരിശുദ്ധനായ മോർ സെവറിയോസ് സുറിയാനി സഹക്കാരുടെ കിരീടവും
ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വായും തൂണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവ് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പത്രിയർക്കീസ് മോർ സെവോറിയോസ് എന്ന പരിശുദ്ധ സഭ അഞ്ചാം തൃപ്തേനിലൂടെ വാഴ്ത്തുന്ന ആ പരിശുദ്ധ പിതാവ് ഈ ഇരു സ്വഭാവവാദികളിൽ നിന്ന് എത്രയോ വലിയ പീഡകൾ ഏറ്റുവാങ്ങിയ പരിശുദ്ധ പിതാവാണ് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ പോരാട്ടമായിരുന്നു. സിംഹാസനത്തിൽ ഇരിപ്പാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പലപ്പോഴും നാടുകടത്തപ്പെട്ടു. അന്യ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം സഭാഭരണം നടത്തുവാനിടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് ഈ ഇരു സ്വഭാവവാദികൾക്കെതിരായി അദ്ദേഹം രചിച്ച ഗീതമാണത്, പ്രാർത്ഥനയാണത്. ഇന്ന് അത് അംഗീകരിക്കുന്ന സഭകൾ പോലും ഈ പ്രാർത്ഥന ചൊല്ലിയാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. നാം മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ആദിമ ക്രൈസ്തവ സഭയുടെ ചരിത്രം, അപ്പോസ്തോല കാലഘട്ടം മുതൽ കൽക്കീദോൻ സുന്നഗദോസ് വരെയുള്ള ഏതാണ്ട് 5 നൂറ്റാണ്ടുകാലത്തെ ചരിത്രമാണ് വളരെ ചുരുങ്ങിയ ആ പേജുകളിലൂടെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും ശ്രദ്ധിച്ചു കൊള്ളണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്നതിനേക്കാൾ ഉപരിയായി ആ പാഠഭാഗത്ത് നിന്നും ഇഷ്ടംപോലെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി ചോദിക്കുവാൻ ആയിട്ടിടയായിട്ട് തീരും. പാഠഭാഗം ഒരു 3-4 ആവർത്തി വളരെ നന്നായിട്ട് വായിക്കണം. എന്നാൽ ഒരു പരീക്ഷയ്ക്ക് എഴുതുന്നു എന്നതിനേക്കാൾ ഉപരിയായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ കാര്യമുണ്ട് കുഞ്ഞുങ്ങളെ. ആദിമ ക്രൈസ്തവ സഭയുടെ പിതാക്കന്മാർ അവരുടെ ജീവൻ വച്ചുകൊടുത്ത് നേടിത്തന്ന ഒരു വിശ്വാസമുണ്ട് എനിക്കും നിങ്ങൾക്കും. ഇന്നത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിച്ചു മുന്നോട്ട് കടന്നു പോകുന്നത്. ഉപേക്ഷിച്ച് കടന്നു പോകാൻ ഇടയായിട്ട് തീരരുത്. ഉപേക്ഷിച്ച് കടന്നു പോകാൻ ഇടയായിട്ട് തീരരുത്. മാമൂകിലെ വിശുദ്ധനായ ഫിലക്സിനോസ് പിതാവിനെ നിങ്ങൾക്കറിയാ മുറിയിലേക്ക് കയറ്റിയിട്ടിട്ട് അതിനുള്ളിലേക്ക് പുക കയറ്റി ശ്വാസം മുട്ടിച്ചു കൊന്നത് ഈ വേദവിരീതികൾ തന്നെയാണ്. തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അതുപോലെ എത്രയോ 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 പിതാക്കന്മാരെ ആ രക്തസാക്ഷിത്വം വരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. എന്തുകൊണ്ട്? സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന ഒറ്റ കാരണത്താൽ. ആ കാലഘട്ടങ്ങളിലും ഇത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇന്നും അത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്ന് നാം അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓർത്തുകൊള്ളണം, പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ കർത്താവിന്റെ കഷ്ടതയിൽ പങ്കുകാരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അതേ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളൂ. ഇത് കേവലം അല്ലെങ്കിൽ ചിലരെല്ലാം വ്യാഖ്യാനിക്കുന്നത് പോലെ സ്വത്തിനു വേണ്ടിയിട്ടുള്ള ഒന്നല്ല, അത് നാം തിരിച്ചറിയണം. സത്യവിശ്വാസത്തിന്റെ യഥാർത്ഥമായ പൗരോഹിത്യത്തിന്റെ കൈവപ്പിന് വേണ്ടി പരിശുദ്ധ അന്ത്യോക്യ സിംഹാസന ുമായിട്ടുള്ള ബന്ധത്തിനു വേണ്ടി നിക്കാസിനോദോസ് ക്രമീകരിച്ച ആ പരിശുദ്ധ സത്യത്തിൽ നിലനിൽക്കുന്നതിനു വേണ്ടി കുസ്തന്തിനോപോലിസിലെ സിനോദോസ് തന്റെ 2-ാം കാനനിലൂടെ അടിവരയിട്ട് വീണ്ടും നമുക്ക് ഏർപ്പെടുത്തി തന്ന അന്ത്യോക്യയ്ക്ക് എല്ലാ കിഴക്കുള്ള എല്ലാ എപ്പിസ്കോപ്പന്മാരും കീഴടങ്ങിയിരിക്കണമെന്നുള്ള ആ തീരുമാനത്തിനു വേണ്ടി പരിശുദ്ധ പിതാക്കന്മാർ തങ്ങളുടെ ജീവൻ വെച്ചുകൊടുത്തു എങ്കിൽ നാമും നമ്മുടെ ജീവൻ വെച്ചുകൊടുത്തും ഈ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതാണ് ആദിമ ക്രൈസ്തവ സഭയുടെ ചരിത്രം. ഞാനും നിങ്ങളും പഠിക്കുന്നതിലൂടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, എന്തുകൊണ്ട് സഭ രണ്ടായിട്ട് പിളരുവാൻ ഇടയായിട്ട് തീർന്നു? സത്യ വിശ്വാസത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ആ സത്യവിശ്വാസത്തെ ഉപേക്ഷിച്ച് പോകുവാനായിട്ട് ഇടയായിട്ട് തീരരുത്. ഈ സത്യവിശ്വാസം സംരക്ഷിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരണം. ശുദ്ധനായ മൂർ കൊറിലോസ് പറഞ്ഞതുപോലെ സമാധാനം അഭികാമ്യമാണ്, എന്നാൽ അതിന് വിശ്വാസത്തെ വിലയായി കൊടുത്തുകൂടാ. തിരിച്ചറിഞ്ഞുകൊള്ളണം, നിങ്ങളുടെ ഹൃദയ പലകളിൽ അത് എഴുതി വെക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സമാധാനം അഭികാമ്യമാണ്, പക്ഷേ അതിന് വിശ്വാസത്തെ ഒരിക്കലും വിലയായിട്ട് കൊടുപ്പാൻ, വിശ്വാസത്തെ മാറ്റി നിർത്തിയിട്ട്, വിശ്വാസത്തെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇനിയും ഒരു സമാധാനത്തിന്റെ പാത എന്ന് പറഞ്ഞു പോയ ആ പോകുന്നത് ഇടുങ്ങിയ വഴിയിലേക്കായിരിക്കും. തിരിച്ചറിയുക, നാശത്തിന്റെ വഴിയിലേക്കായിരിക്കും തിരിച്ചറിയുക ഞാനും നിങ്ങളും. ആയതുകൊണ്ട് ആ പരിശുദ്ധ പിതാക്കന്മാർ ക്രമീകരിച്ചു തന്ന ആ സത്യവിശ്വാസം നിലനിർത്തുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. ആദിമ ക്രൈസ്തവ സഭയുടെ ചരിത്രം.
വളരെ പെട്ടെന്ന് ഓടിച്ച കടന്നു പോകണം. അപ്പോസ്തോല കാലഘട്ടം എഴുതി 30 മുതൽ 70 വരെയുള്ള കാലഘട്ടം, അപ്പോസ്തോല ശിക്ഷ കാലഘട്ടം എഴുതി 70 മുതൽ 110 വരെയുള്ള കാലഘട്ടം. പുതിയ നിയമത്തിലെ ഏതാണ്ട് മുഴുവൻ പുസ്തകങ്ങളും നിലവിൽ വന്നത് അപ്പോസ്തോല ശിക്ഷ കാലഘട്ടത്തിലാണ്. ലൂക്കോസിൻ എഴുതിയ അപ്പോസ്തോല പ്രവൃത്തികളാണ് അപ്പോസ്തോല കാലഘട്ടത്തെക്കുറിച്ച് കുറേയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എഴുതി 51-ലെ എറുസലേ സുനഗദോസാണ് പ്രജാതികളുടെ ഈ സുവിശേഷ ഘോഷണത്തിനായി തീരുമാനമെടുത്ത് കടന്നുപോയത്. തുടർന്ന് ക്രൈസ്തവ സഭ 10 റോമൻ ചക്രവർത്തിമാരാൽ നേരിട്ട പീഡകൾ നാം കണ്ടു കഴിഞ്ഞു. തുടർന്ന് കോൺസ്റ്റാന്റിനോസ് ചക്രവർത്തിയുടെ മാനസാന്തരം, അദ്ദേഹം സഭയ്ക്ക് വേണ്ടി എഡിക്ട് ഓഫ് മിലാൻ, ക്രിസ്ത്യാനികളുടെ മേൽ തൻ്റെ പൂർവീകർ ഏർപ്പെടുത്തിയിരുന്ന സകല ആ നിയന്ത്രണങ്ങളും പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം നമുക്ക് എഡിക്ട് ഓഫ് മിലാൻ മിലാൻ വിളംബരത്തിലൂടെ മതസ്വാതന്ത്ര്യം അനുവദിച്ചത്. തുടർന്ന് അദ്ദേഹം വിളിച്ചു ചേർത്ത നിക്കാ സുനഗദോസ് സഭയിൽ അന്നുണ്ടായിരുന്ന സകല തർക്കങ്ങൾക്കും പരിഹാരം കണ്ടുകൊണ്ട് ആ പരിശുദ്ധ സുനഗദോസ് തീരുമാനമെടുത്തു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവിനാൽ വീണ്ടും നടത്തപ്പെട്ട കോൺസ്റ്റാന്റിനോപ്പോലിസിലെ സുനഗദോസ് എഡി 381, എഫേസോസിലെ 1-ാമത്തെ സുനഗദോസ് എഡി 431, 2-ാമത്തെ സുനഗദോസ് എഡി 449, തുടർന്ന് സഭയെ പിളർത്തിയ കൽക്കിദോൻ സുനഗദോസ്. ഈ ഒരു ഓർഡറിൽ അത് നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ അത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, മോനെ വിശ്വാസത്തെ പിന്തുടരുക. അത് നഷ്ടപ്പെടുത്തിയിട്ട് അതിനോട് തത്തുല്യമായി വേറെ യാതൊന്നും ഇല്ല എന്നുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് ആദിമ ക്രൈസ്തവ സഭയുടെ ചരിത്രം എന്നുള്ള ഈ പാഠം ഞാനും നിങ്ങളും പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിങ്കിലേക്ക് കൊണ്ടുവരേണ്ടത്. ആ പിതാക്കന്മാർ പഠിപ്പിച്ചു തന്ന, ആ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന അവരുടെ ജീവിതം ദൈവത്തിന് യാഗമായി അർപ്പിച്ചുകൊണ്ട് സംരക്ഷിച്ചു തന്ന ആ സത്യവിശ്വാസത്തെ എനിക്കും നിങ്ങൾക്കും ജീവനുള്ള കാലത്തോളം നമ്മുടെ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കുമായി അത് ഏൽപ്പിച്ചു കൊടുത്ത് സത്യവിശ്വാസത്തിൽ ജീവിച്ച് നമ്മുടെ ജീവിതം കടന്നു പോകാൻ വ്യക്തി ജീവിതത്തിൽ ഏറെ പ്രാർത്ഥനയുള്ളവർ ആയിരിക്കണം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ അണക്കാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായവനെ, ഞങ്ങൾ പഠിച്ചതായ പാഠത്തെ നിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാർ കാണിച്ചു തന്ന, ആദിമ ക്രൈസ്തവ സഭയുടെ പിതാക്കന്മാർ കാണിച്ചു തന്ന ആ സത്യവിശ്വാസത്തെ പിന്തുടർന്ന് ജീവിപ്പാൻ ഞങ്ങൾക്ക് ഇടയായിട്ട് തീരണം. ദൈവമേ, അങ്ങയുടെ വേദപ്രമാണത്തിൽ നിന്ന് ഞങ്ങൾ അറിയുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ജീവൻ്റെ വചനങ്ങൾ മറന്നു പോകാതിരിപ്പാൻ നീ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആമീൻ.